ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, ആദ്യം പറയാനുള്ളത് ഇന്ധനവില സർവകാല റെക്കോർഡിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്ത് തുടർച്ചയായിട്ടുള്ള 6ാം ദിവസമാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. പെട്രോളിന് 25 പൈസയും ഡീസലിന് 32 പൈസയുമാണ് ഇന്ന് വർദ്ധിച്ചത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 104.38 രൂപയാണ്. ഡീസൽ വില 97.34 രൂപയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകളോ ഭർത്താവ് ഉപേക്ഷിച്ചവരോ ആയ സ്ത്രീകൾക്ക് ഇമ്പിച്ചി ഭവന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപേക്ഷ 30 സെപ്റ്റംബർ അവസാനിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് 10ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 1200 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള എല്ലാ വീടുകളുടെയും അറ്റകുറ്റപ്പണിക്കും വീടുകൾ പണി പൂർത്തീകരിക്കാനും 50,000 രൂപയാണ് സഹായം ലഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും അപേക്ഷിക്കാനുള്ള ഫോമും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും കഴിയുന്നതാണ്. ഭർത്താവ് ഉപേക്ഷിച്ചവരോ വിധവകളോ ആയ സ്ത്രീകൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ലഭിക്കുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, സിഖ്, പാഴ്സി മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കാണ്, സ്ത്രീകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 10ാം തീയതി വരെ അപേക്ഷിക്കാൻ കഴിയും. ഇനി ഇന്നത്തെ കോവിഡ് കണക്കും മറ്റ് അറിയിപ്പുകളും നോക്കാം. ഇന്ന് സംസ്ഥാനത്ത് 13,217 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. TPR വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. 13.65 ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 121 മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് അവലോകന യോഗമുണ്ടായിരുന്നു. സംസ്ഥാനത്ത് സിനിമാ തിയേറ്ററുകൾ 25 തുറക്കും. 2 ഡോസ് വാക്സിൻ എടുത്ത ആളുകൾക്കാണ് പ്രവേശനം അനുവദിക്കുക. ഇൻഡോർ ഓഡിറ്റോറിയങ്ങളും തുറക്കാൻ അനുമതിയായിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച തൊഴിലാളികളെ ഉൾപ്പെടുത്തി 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കായിരിക്കും പ്രവേശനം. AC പ്രവർത്തിക്കാനും അനുമതി നൽകും. 50% സീറ്റിംഗ് കപ്പാസിറ്റിയിലായിരിക്കും പ്രവേശനം ഉണ്ടാകുക. സ്കൂളുകളും കോളേജുകളൊക്കെ തുറക്കുന്നതോടുകൂടി നമ്മുടെ സംസ്ഥാനം പഴയ ഒരു രീതിയിലേക്ക് മാറുകയാണ്. ഒരു പ്രതീക്ഷയുടെ കാലമാണ് വരാൻ പോകുന്നത്. സ്കൂളുകൾ തുറക്കുമ്പോൾ ആശങ്കകൾ സ്വാഭാവികമാണ്. കുട്ടികൾക്ക് സാധാരണ വരുന്ന അസുഖങ്ങൾ കോവിഡായി തെറ്റിദ്ധരിച്ചേക്കാം. അതിനാൽ ഡോക്ടർമാരുടെ നിരീക്ഷണം ശക്തമാക്കും. ആവശ്യമായ എല്ലാ നടപടികളും എടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തേണ്ടി വരും. അതിനാൽ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ആവശ്യത്തിന് ആൻറ്റിജൻ കിറ്റുകൾ ലഭ്യമാക്കേണ്ടതുണ്ട്. കുട്ടികൾക്കിടയിൽ നടത്തിയ സീറോ പ്രവലൻസ് സർവേ പൂർത്തിയായി. സ്കൂൾ തുറക്കുമ്പോൾ മാർഗരേഖകൾ ഉടൻ പുറത്തിറക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് ഹോമിയോ പ്രതിരോധ മരുന്നായ ആർസനിക് ആൽബം 30 എല്ലാ വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്യും. ഹോമിയോ മരുന്നുകൾ വിതരണം ചെയ്യാൻ ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇളവ് മരണാനന്തര ചടങ്ങുകൾ, കല്യാണങ്ങൾ, ഇവക്ക് 50 പേർക്ക് ഇനി പങ്കെടുക്കാം എന്നുള്ളതാണ്. നിലവിൽ അത് 20 പേർക്ക് മാത്രമേ പങ്കെടുക്കാവൂ. 2 ഡോസ് വാക്സിൻ എടുത്തവരായിരിക്കണം എന്ന് മാത്രം. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച ജീവനക്കാർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി 18 മുതൽ എല്ലാ വർഷത്തെയും കോളേജ് ക്ലാസുകൾ ആരംഭിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ PG ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ തുടങ്ങുകയാണ്. സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്നതിന് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധന ഒഴിവാക്കി. പക്ഷേ വാക്സിനേഷൻ നിബന്ധന ഉണ്ട്. സംസ്ഥാനത്ത് ഏതാനും ദിവസമായി മഴ തുടരുകയാണ്. തൊഴിലുറപ്പ് സ്ഥലത്ത് പണി ചെയ്തുകൊണ്ടിരിക്കെ 5 തൊഴിലാളികൾക്ക് മിന്നലേറ്റു. അടൂരിലാണ് സംഭവം. ഇവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, വയനാട് എന്നിവിടങ്ങളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. നാളെ 3 ഒക്ടോബർ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതിനാൽ പുറത്തിറങ്ങുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. തുടർച്ചയായ ഇടിവിന് ശേഷം സ്വർണ്ണവിലയിൽ വർധനവുണ്ടായി. ഇന്ന് സംസ്ഥാനത്ത് 34,800 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 34,350 രൂപയായി. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.